ഇശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവനാമത്തിന് മഹത്വം. ഈശോയുടെ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോ എന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. ഒരുപക്ഷെ സ്നേഹമുള്ളവരെ, നാമെല്ലാവരും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്, പീഡകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം ഇന്ന് ലോകമെങ്ങും COVID-19 ബാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, ഒത്തിരി പേർക്ക് അവർ സ്വപ്നം കണ്ടുവച്ചിരുന്ന ചില പദ്ധതികളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു, ഒത്തിരി പേര് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. മകനെ, മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്കെഴുതിയ 8-ാം അധ്യായത്തില് 37-ാം വാക്യത്തില് ഇപ്രകാരം പറയുന്നത്: നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം നാം ഇവയിലെല്ലാം പൂർണ്ണ വിജയം വരിക്കുന്നു. അതേ, സ്നേഹമുള്ളവരെ, ആരാണ് നമ്മെ സ്നേഹിച്ചത്? അത് നമ്മുടെ കർത്താവ്. എങ്ങനെയാണ് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? സ്വന്തം ജീവിതം എനിക്കും നിങ്ങൾക്കും വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് കാൽവരി മലയില് 3 ആണികളാല് തറയ്ക്കപ്പെട്ടുകൊണ്ട് തന്റെ ജീവിതം അവസാനിപ്പിച്ച ആ കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്നെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്, എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, അവൻ തൻ്റെ ജീവിതം ബലിയർപ്പിച്ചത്. അപ്പോൾ ആ കർത്താവ് നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട, കാരണം ഇതിലെല്ലാം നമ്മൾ വിജയം പ്രാപിക്കുമെന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. അതായത് പീഡനമോ നിന്ദനമോ അല്ലെങ്കിൽ രോഗങ്ങളോ രോഗപീഡകളോ നിരാശയോ ആകുലതയോ എന്തുമായിക്കോട്ടെ, എല്ലാത്തിനെയും നമുക്ക് നേരിടുവാൻ സാധിക്കും. ആരോടൊപ്പം? ഈശോയോടൊപ്പം. അതുകൊണ്ടാണല്ലോ പൗലോസ് ലീഹ പറയുന്നത്, കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? അതേ, സ്നേഹമുള്ളവരെ, പലപ്പോഴും എൻ്റെയും നിങ്ങളെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതാണ്, നമുക്ക് ചിലപ്പോൾ ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകും. അതായത് കർത്താവ് എന്നോട് കൂടെയുണ്ട്, അവനിലൂടെ എനിക്ക് വിജയം പ്രാപിക്കാം എന്നുള്ള ആ ഒരു ബോധ്യം, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തില് ചിലപ്പോൾ കുറവ് സംഭവിക്കുമ്പോൾ ഞാൻ നിരാശയിലേക്ക് പോകും. സ്നേഹമുള്ളവരെ, വിഷമങ്ങളെയും ബുദ്ധിമുട്ടെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ കൂടെ ഉള്ളപ്പോൾ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട, വിജയം പ്രാപിക്കും. എന്തിൻ്റെ മേലാണ്? സാത്താന്റെ മേല്, തിന്മയുടെ മേല്, പാപത്തിന്റെ മേല് നമുക്ക് വിജയം പ്രാപിക്കാം. ആരോട് നമ്മോട് കൂടെ? ഈശോ നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിജയം പ്രാപിക്കുവാൻ സാധിക്കും. എപ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്? നമ്മള് ദൈവത്തെ കൂട്ടുപിടിക്കാതെ, ദൈവവചനം അനുസരിച്ച് ജീവിക്കാതെ, ദൈവഹിതത്തിനനുസരിച്ച് ജീവിതം നയിക്കാതെ നാം നമ്മുടേതായ ഇഷ്ടത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് പരാജയം ഉണ്ടാകും. കുറവുകൾ ഉണ്ടാകുമ്പോൾ അത് ഈശോയിലേക്ക് സമർപ്പിക്കുവാനുള്ള ഒരു മനസ്സ് വേണം. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ളൊരു മനസ്സും ഒരു ഹൃദയവും വേണം. സ്നേഹമുള്ളവരെ, അതുള്ളവർക്കാണ് ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ വരുമ്പോൾ നാം ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട, കാരണം എന്താണ്? നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആ കർത്താവ് നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമ്മള് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട, ഈശോയിൽ ആശ്രയിക്കാം. ഈശോ നമ്മളോട് കൂടെയുണ്ട്, ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് ജീവിക്കാം. പ്രത്യേകിച്ച് പൗലോസ് ലീഹ പറയുന്നത് പോലെ, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം വിജയം പ്രാപിക്കും. നമ്മെ സ്നേഹിച്ചത് കർത്താവാണ്, വില കൊടുത്ത് കർത്താവ് നമ്മളെ സ്നേഹിച്ചു, സ്വന്തം ജീവിതം വില കൊടുത്ത് സ്നേഹിച്ചു. ആ കർത്താവിൽ ആശ്രയിക്കാം,
അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. എൻ്റെ ജീവിതത്തില് പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിജയമാക്കി മാറ്റുവാൻ കഴിവുള്ള എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് തരണമേ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട, വിഷമിക്കേണ്ട, ആകുലപ്പെടേണ്ട. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണ വിജയം നമുക്ക് നേരിടുവാൻ സാധിക്കും. സാത്താനെയും അവന്റെ തന്ത്രങ്ങളെയും എല്ലാം നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ഫാദർ സോബിൻ മുഖാലയിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നമ്മെല്ലാവരും ഇതായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. മരിയൻ യൂക്കറിസ്റ്റിക് മിനിസ്ട്രി മൊബൈൽ ആപ്ലിക്കേഷൻ. ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരൂ, ഈ ലോകത്തെ ഞാൻ കീഴടക്കാം. പിയൂസ് ഒമ്പതാമൻ മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ നിറവേറുന്നത് നിങ്ങൾ അറിഞ്ഞുവോ? KCBC കരിസ്മാറ്റിക് കമ്മീഷന്റെ ചെയർമാനായ അഭിവന്യ സാമുവേൽ മാർ അയർനേസ് പിതാവിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ജപമാല ചൊല്ലുന്ന ഒരു സൈന്യം ഇതാ അണിനിരക്കുന്നു. ഈ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? MEM ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ, ഈ സൈന്യനിരയുടെ ഭാഗമാകും.